ശ്യാമപ്പതന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി എനിക്ക് ശ്യാമിൽ നിന്ന് അറിയേണ്ടതുണ്ട്. ഇതും ഏറെ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു. കടമക്കുടിയിൽ ഒരു കുടുംബം കൂട്ടാത്മഹത്യ ചെയ്ത വാർത്ത നമ്മുടെ മുൻപിലുണ്ട്. ഓൺലൈൻ വായ്പ ആപ്പാണ് ആ സംഭവത്തിൽ വില്ലനായത് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിച്ചിരുന്ന വിവരം. പക്ഷേ ഓൺലൈൻ വായ്പയോടൊപ്പം മറ്റു വലിയ സാമ്പത്തിക ബാധ്യതകളും ഈ കുടുംബത്തിനുണ്ടായിരുന്നു എന്നാണോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്? പോലീസിൻ്റെ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ അത്തരത്തിൽ സാമ്പത്തിക ബാധ്യതകളുടെ വലിയൊരു ചിത്രമാണോ തെളിഞ്ഞു വരുന്നത്? മനു, കൊച്ചി കടമക്കുടിയിലെ നാലംഗ കുടുംബത്തിൻ്റെ കൂട്ടാത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. പ്രധാനമായും ഇന്നലെ പോലീസ് ഈ മരിച്ച ശില്പയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു. ഈ പരിശോധിച്ചിൽ നിന്ന് കൂടുതൽ നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ദേശസൽകൃത ബാങ്കുകളിലടക്കം 3 ബാങ്കുകളിലെ അക്കൗണ്ടുകളുണ്ട്. ഇതിൽ കൂടി ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടന്നതായും അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ലോൺ വായ്പ ആപ്പുകൾ ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള പരിശോധനയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇതിനായി ആത്മഹത്യ ചെയ്ത നിജോയുടെയും ശില്പയുടെയും മൊബൈൽ ഫോണുകൾ ഇന്ന് പോലീസ് സംഘം സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഇതിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കും എന്നുള്ള തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം. ഇതിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായാൽ മാത്രമേ ലോൺ വായ്പ തട്ടിപ്പ് സംഘത്തിനെതിരെ കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിനെ നീങ്ങാൻ കഴിയുകയുള്ളൂ. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം തന്നെ ഇവർ മരിച്ചതറിയാതെ, ആത്മഹത്യ ചെയ്തതറിയാതെ ഈ ശില്പയുടെയും അതോടൊപ്പം തന്നെ നിജോയുടെയും ബന്ധുക്കളുടെയും മൊബൈൽ ഫോണുകളിലേക്ക് കൂടുതൽ ചിത്രങ്ങൾ, ശില്പയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അടക്കം വരികയും ചെയ്തു. ഒപ്പം തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അടക്കങ്ങൾ വീണ്ടും ഈ ബന്ധുക്കളുടെ ഫോണുകളിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഈ മൊബൈൽ ഫോണുകൾ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഇതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് സംഘം. അതോടൊപ്പം തന്നെ ഇന്നലെ 3 ദേശസൽകൃത ബാങ്കുകളുടെ പരിശോധന ഇന്നും തുടരുക, അക്കൗണ്ടുകളിൽ നടത്തിയ പരിശോധന, ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധന ഇന്നും തുടരുക തന്നെ ചെയ്യും. അതോടൊപ്പം ആത്മഹത്യാ കുറിപ്പിൽ കണ്ടെടുത്ത 2 കൈയക്ഷരങ്ങളാണ്, അതിലൊന്ന് നിജോയുടെയും ഒന്ന് ശില്പയുടേതുമാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1.5 പേജോളം വരുന്ന ആത്മഹത്യാ കുറിപ്പ് നിജോ എഴുതുകയും ബാക്കി ഭാഗം ശില്പയുമാണ് ആ ആത്മഹത്യാ കുറിപ്പിൻ്റെ ബാക്കി എഴുതുകയും ചെയ്തത്. ഇതിൽ നിജോയുടെ ആത്മഹത്യാ കുറിപ്പിൻ്റെ ആദ്യ ഭാഗത്തിൽ ഈ നിലവിൽ ഒരു സുഹൃത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇദ്ദേഹമാണ് ലോൺ അല്ലെങ്കിൽ വായ്പാ കടക്കണിയിലേക്ക് തള്ളിവിടാനുണ്ടായ ഒരു സാഹചര്യമുണ്ടെന്നും പറയുന്നു. വടക്കേടത്തുകാവ് സ്വദേശിയാണ് ഇതിൽ ഇയാളെ അടുത്ത ദിവസം തന്നെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളെല്ലാം തന്നെ ആരംഭിച്ചു. അങ്ങനെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ശ്യാം, അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഒരു വ്യക്തിയെ കുറിച്ച് ഒരു സൂചന ആത്മഹത്യാ കുറിപ്പിലുണ്ട്, അയാൾ നിർബന്ധ പ്രകാരമാണ് ഈ വായ്പകളെ എടുക്കാൻ അവർ നിർബന്ധിതരായത് എന്ന് പറയുമ്പോൾ അത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. എന്താണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇപ്പോൾ ആത്മഹത്യാ കുറിപ്പിൽ മാത്രമാണ് യുവാവിൻ്റെ പേര് പരാമർശിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമാകുകയുള്ളൂ. അതോടൊപ്പം തന്നെ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്ന മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള കൂടുതൽ വ്യക്തതകൾ കൂടി വന്നാൽ മാത്രമേ ഈ പങ്കാളിത്തം അല്ലെങ്കിൽ ഈ യുവാവിൻ്റെ പങ്കാളിത്തമുണ്ടോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഈ ലോൺ വായ്പാ തട്ടിപ്പ് സംഘങ്ങൾ ഭീഷണി ഉയർത്തിയിരുന്നു എന്നുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിയുകയുള്ളൂ. എന്തായാലും കൂടുതൽ തെളിവ് ശേഖരണം നടത്തി വരികയാണ് പോലീസ്. ശരി ശരി ശ്യാം, ഏതായാലും ശ്യാമപ്രസാദാണ് ഈ വിവരങ്ങൾ നൽകിയത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ വായ്പ ലോൺ അല്ലെങ്കിൽ ലോൺ ആപ്പുകൾ വളരെ എളുപ്പത്തിൽ വായ്പ ലഭിക്കും എന്ന് പറഞ്ഞു വരുന്ന അവരുടെ പരസ്യങ്ങൾ സ്ഥിരമായി നമ്മുടെ എല്ലാവരുടെയും മൊബൈലുകളിലേക്ക് സ്ഥിരമായി വരാറുണ്ട്. ഈ ആളുകൾ ആ കെണിയിൽ ചെന്ന് വീഴുകയും മിനിറ്റുകൾക്കുള്ളിൽ വായ്പ ലഭ്യമാവുകയും ചെയ്യും. പക്ഷേ വായ്പ എടുത്തതിന് ശേഷമാണ് പലർക്കും ചതി മനസ്സിലാവുക. പിന്നീട് വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഇടപെടലുകൾ, തിരിച്ചടച്ചാൽ തന്നെ എടുത്തതിൻ്റെ ഇരട്ടിയിലധികം തുക കൊടുത്താൽ പോലും വീണ്ടും ഭീഷണികൾ, മോർഫ് ചെയ്ത ചിത്രങ്ങളടക്കം നമ്മുടെ കോണ്ടാക്ട്സിലുള്ള ആളുകൾക്കൊക്കെ അയച്ചു കൊടുത്തുള്ള ഭീഷണികൾ, ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ലോൺ ആപ്പുകളെക്കുറിച്ച് വളരെ ജാഗ്രതയോടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. ഏതായാലും ഈ സംഭവം ഈ ആപ്പുകളുടെ ഒരു നിയന്ത്രണത്തിന് വേണ്ടിയുള്ള ഒരു വലിയ തുടക്കം തന്നെയാകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി ആരും ഇത്തരത്തിലുള്ള ഒരു കെണിയിൽ പോയി ചാടരുത്, ജീവൻ നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടാകരുത് എന്നതാണ് ഈ കടമക്കുടിയിലെ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും അതിൻ്റെ പോലീസ് നടപടികൾ വളരെ ഊർജിതമായി തുടരുകയാണ്. ഈ മൊബൈൽ ഫോണുകൾ, ഈ കുടുംബത്തിൻ്റെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണ്. അങ്ങനെ ഏറെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്യാമപ്രസാദാണ് നമുക്ക് ഈ വിവരങ്ങൾ നൽകിയത്.